ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടു ടോക്സ് ലൈക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സർവിക്സ് ഓപ്പൺ ആകുമ്പോൾ നമുക്ക് തന്നെ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന സൈൻസ് ആൻഡ് സിംറ്റംസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമ്മൾ പറയുന്നത് സർവിക്സ്, അതായത് പ്രഗ്നൻസി ലാസ്റ്റ് തേർഡ് ട്രൈമസ്റ്റർ ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്കായിരിക്കും നമ്മുടെ സർവിക്സ് ഡയലേറ്റ് ആവാൻ തുടങ്ങുന്നത്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അപ്പോഴാണ് വരുന്നത്. അപ്പം നോർമൽ ഡെലിവറിക്ക് സാധ്യമാണോയെങ്കിൽ എന്താണ് നമ്മുടെ സർവിക്സ് അതിനാവശ്യമായത്, ഒരു 10 സെൻറ്റിമീറ്ററെങ്കിലും ഡയലേറ്റ് ആയാൽ മാത്രമേ നോർമൽ ഡെലിവറി സാധ്യമാവുകയുള്ളൂ. അപ്പം നമ്മുടെ സർവിക്സ് ഓപ്പൺ ആകുമ്പോൾ നമ്മുടെ ശരീരത്ത് കാണിക്കുന്ന ലക്ഷണങ്ങൾ, അത് നമുക്ക് തന്നെ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഏതെല്ലാം കാര്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന നമ്മുടെ സർവിക്സ് ഡയലേറ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും എന്നുള്ളത് പറയാം. ആദ്യം തന്നെ നമ്മുടെ കുഞ്ഞ് കറക്റ്റ്, അതായത് സെഫാലിക് പൊസിഷൻ എന്ന് പറയുക, ഹെഡ് ഡൗൺ പൊസിഷൻ, കുഞ്ഞിൻ്റെ തല തിരിഞ്ഞ് താഴെ വന്നാലാണ് നോർമൽ ഡെലിവറി സാധ്യമാകുള്ളൂ. അപ്പം അങ്ങനെ ആദ്യം കുഞ്ഞ് താഴേക്ക് വന്ന ശേഷമേ നമ്മുടെ സർവിക്സ് ഓപ്പൺ ആവാൻ തുടങ്ങുകയുള്ളൂ. ഇപ്പോൾ സർവിക്സ് കുഞ്ഞിൻ്റെ ഹെഡ് ഡൗൺ ആയ ഉടനെ തന്നെ സർവിക്സ് ഓപ്പൺ ആയി ഡെലിവറി നടക്കുമെന്നില്ല. അതിനെല്ലാത്തിനും ഘട്ടം ഘട്ടമായിട്ടും സമയം പതുക്കെ പതുക്കെയാണ് അത് ഡയലേറ്റ് ചെയ്ത് വരുന്നതും ഓരോ കാര്യങ്ങളും അതൊക്കെ വരുള്ളൂ. 37 വീക്സിന് മുന്നേ ആണ് ചിലവർക്ക് ഡെലിവറി ചെയ്യാം, 37 വീക്സിന് മുമ്പ്. അപ്പം 37 ആഴ്ചയ്ക്ക് മുന്നേ ആണെങ്കിൽ അത് നമ്മൾ ഫ്രീ ടൈം ഡെലിവറി എന്ന് പറയും, അതായത് കംപ്ലീറ്റ് ആയിട്ടില്ല. ഇതൊക്കെ ഒരു ജെസ്റ്റേഷണൽ വീക്സ് എന്ന് പറഞ്ഞാൽ 40 വീക്സാണ്. അപ്പം 37 ആഴ്ചയ്ക്ക് ശേഷമാണെങ്കിൽ അത് നമുക്ക് നോർമൽ ഡെലിവറിയാണ്, മറ്റേതാണെങ്കിൽ ഫ്രീ ടൈം ആണെന്ന് പറയും. അപ്പം കുഞ്ഞിൻ്റെ തല താഴേക്ക് വന്നു കഴിയുമ്പം അതുമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രഷർ, വജൈനൽ ഏരിയയിൽ ഭയങ്കര പ്രഷർ തോന്നും. കുഞ്ഞ് താഴേക്ക് വന്ന് തല വന്ന് തട്ടി നിൽക്കുന്നതുകൊണ്ട് നമ്മുടെ സർവിക്കൽ ഏരിയയിൽ, അതായത് അവിടെ സർവിക്സിനെ ഒരു സർവിക്സ് ക്ലോസ് ചെയ്തിരിക്കുകയാണ്, അതായത് ഒരു ജെലി ലൈക്ക് സബ്സ്റ്റൻസസ് മ്യൂക്കസ് പ്ലഗ് എന്ന് പറയും, അത് വെച്ച് ക്ലോസ് ചെയ്തിരിക്കുക. കാരണം മ്യൂക്കസിലേക്ക് വേറെ ബാക്ടീരിയ കാര്യങ്ങളൊന്നും കയറാതിരിക്കാൻ വേണ്ടി, കുഞ്ഞ് സുരക്ഷിതമായിട്ടിരിക്കാൻ വേണ്ടി അങ്ങനെ ആ ഒരു ജെലി ലൈക്ക് സബ്സ്റ്റൻസസ് മ്യൂക്കസ് പ്ലഗ് വെച്ചിട്ട് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അപ്പം കുഞ്ഞ് തല താഴേക്ക് വന്ന് ഇതിൻ്റെ തലയുടെ പ്രഷർ കൊണ്ടിട്ട് ഞാനങ്ങനെ തട്ടിത്തട്ടിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും സർവിക്സ് പതുക്കെ ഓപ്പൺ ആവാൻ തുടങ്ങും. സർവിക്സിൻ്റെ ഒരു ക്യാപ്പ് പോലെയാണ് ഈ മ്യൂക്കസ് പ്ലഗ് ഇരിക്കുന്നത്. അപ്പം പതിയെ പതിയെ സർവിക്സ് ഡയലേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും എന്താണ് ഈ മ്യൂക്കസ് പ്ലഗ്, അതായത് ഒരു ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് ആണ്, അത് പതിയെ വജൈന വഴി അത് പുറത്തേക്ക് പോകും. ചിലവർക്കത് മൊത്തത്തിൽ ഇങ്ങനെ ഒരു സബ്സ്റ്റൻസ് ആയിട്ടങ്ങ് പോകും, അല്ലെങ്കിൽ ഇച്ചിരി ഇച്ചിരി ആയിട്ട് ഓ, അതായത് ഒരു പിങ്കിഷ് റെഡ് അല്ലെങ്കിൽ ബ്രൗൺ, ചിലപ്പോൾ ഒരു ബ്ലഡിൻ്റെ കളറ് കലർന്ന രീതിയിൽ ഒക്കെ ആയിട്ടാണ് അത് പുറത്തേക്ക് പോകുന്നത്. പിന്നെ അപ്പം നമുക്ക് ആദ്യം തന്നെ എന്ന് പറയുന്നത് ഒരു വജൈനൽ ഏരിയയിൽ നല്ല പ്രഷർ തോന്നും. പിന്നെ രണ്ടാമത്തേത് എന്ന് പറഞ്ഞാൽ നമ്മുടെ പെൽവിക് ഏരിയ, അതായത് ഇടുപ്പലിൻ്റെയൊക്കെ അവിടെയൊക്കെ നല്ല വേദന തോന്നും. നടക്കുമ്പോഴാണെങ്കിലും നമുക്ക് അവിടെ ഒരു പ്രഷറും വേദനയൊക്കെ ഫീൽ ചെയ്യും. പിന്നെ മൂന്നാമതെന്ന് പറഞ്ഞാൽ വജൈനൽ ഡിസ്ചാർജ്, അതായത് ഈ മ്യൂക്കസ് പ്ലഗൊക്കെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇത്ര നാളും ഉണ്ടായിരുന്ന എത്രത്തോളം വജൈനൽ ഡിസ്ചാർജ് ഉണ്ടോ അതിനേക്കാളും കൂടുതലായിട്ട് നമുക്ക് ഈ ഡിസ്ചാർജ് ഇങ്ങനെ പോകുന്നതായിട്ട് ഫീൽ ചെയ്യും. മൂന്നാമത്തത് ക്രാമ്പിങ്സ്, നമ്മൾ കുറച്ച് നേരം ഇരുന്ന് ജോലി ചെയ്യുമോ അല്ലെങ്കിൽ കുറച്ച് നേരം നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് തിരിച്ചിന് വരുന്ന ക്രാമ്പിങ്സ്, വയറുവേദന, നടുവേദനയൊക്കെ ഇല്ല, അതുപോലെ ഉള്ള വേദനകൾ വരും. പിന്നെ ബ്രാക്സ്റ്റൺ കോൺട്രാക്ഷൻ, അതായത് പോൾസ് ലേബർ പെയിൻ എന്ന് പറയും, ഇത് നമുക്ക് സ്വവേദന വരുന്ന പോലെ ആദ്യം നമ്മളെ ഒരു ബോഡി പരിചയപ്പെടുത്തുന്ന രീതിയിലാണത്. പക്ഷേ ബ്രാക്സ്റ്റൺ ഫോൾസ് ലേബർ പെയിൻ എന്ന് പറഞ്ഞാൽ റെഗുലർ ഇൻ്റർവെൽസിലായിരിക്കില്ല, അത് ഇച്ചിരി നേരം വന്നിട്ടങ്ങ് പോവും. മറ്റേത് ഒറിജിനൽ ട്രൂ ലേബർ പെയിൻ ആണെങ്കിൽ നമുക്ക് ഇൻ്റർവെൽസ് റെഗുലർ ഇൻ്റർവെൽസ് ആയിരിക്കും, അതുപോലെ വേദന കൂടിക്കൂടിയേ വരുത്തുള്ളൂ, അങ്ങനെ മാറത്തില്ല, വേദനയുടെ ഇൻറ്റൻസിറ്റി കൂടും. പിന്നെ നാലാമത് വരുന്നതെന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി യൂറിനേഷൻ, അതായത് മൂത്രം ഒഴിക്കാനായിട്ട് പോകാനുള്ള, നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് മൂത്രം, ഇത്രയും നാളും ഉണ്ടായിരുന്നേക്കാളും കൂടുതൽ മൂത്രം ഒഴിക്കാനായിട്ടുള്ള ടെൻഡൻസി കൂടും. അത് കുഞ്ഞിൻ്റെ തല വന്നിരിക്കുന്ന ബ്ലാഡറിലും ആ പ്രഷർ കൊണ്ട് യൂട്രസും ബ്ലാഡറും ഇങ്ങനെ അമിഞ്ഞിരിക്കുന്നത് കൊണ്ട് നമുക്കത് ഫീൽ ചെയ്യുന്നതാണ്. പിന്നെ വരുന്നത് ബാക്ക് പെയിൻ ഉണ്ടാവും, ഇതിപ്പോൾ വേദനയുടെ കൂടെ തന്നെ ബാക്ക് പെയിൻ ഉണ്ടാവും. പിന്നെ ഈ ആറാമത്തെ സിംറ്റംസ് എന്ന് പറയുന്നത് നമുക്ക് ഹെഡ് ഡൗൺ ആയിരിക്കും. ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇത്ര നാളും ശ്വാസം എടുക്കാനും ഉണ്ടായി, പ്രത്യേകിച്ച് അവിടെയായിരുന്നു കുഞ്ഞിൻ്റെ തലയായിരുന്നു, അപ്പം നമുക്ക് ശ്വാസം എടുക്കാനും നടക്കുമ്പോൾ ശ്വാസം എടുക്കാനും ബ്രീത്തിങ്ങിന്
ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മാറി കുഞ്ഞ് ഹെഡ് ഡൗൺ ആകുമ്പോഴത്തേക്കും നമുക്ക് ആ ഡയഫ്രത്തിൻ്റെ അവിടെ ഉണ്ടായിരുന്ന പ്രഷറൊക്കെ മാറി അത് താഴേക്കാവും. അതും ഒരു സിംറ്റമാണ്. അത് കണ്ടും നമുക്ക് മനസ്സിലാക്കാം കുഞ്ഞ് ഹെഡ് ഡൗൺ ആയി, സർവീസ് ഓപ്പൺ ആവാൻ ടൈമായി എന്നുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സർവീസ് ഓപ്പൺ ആയ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സിംറ്റംസ് സയൻസൊക്കെ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനി ഒരു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. ഓക്കെ, ബൈ ബൈ. താങ്ക് യു ഓൾ.